കോടതിയുടെ അടി കിട്ടിയാലും ഗവർണർ പഠിക്കില്ല. ഗവർണർ രാജി ആവശ്യപ്പെട്ട 9 വൈസ് ചാൻസലർമാരും തൽക്കാലം സ്ഥാനം ഒഴിയേണ്ടതില്ലെന്നും അവർക്ക് തുടരാമെന്നും ഹൈക്കോടതി പറഞ്ഞത് ഗവർണർക്ക് അതൊരു വലിയ അടിയാണ്. ചാൻസലർ കൂടിയായ ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസിൽ തീരുമാനം എടുക്കും വരെ തുടരാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. രാജി ആവശ്യപ്പെട്ട് VC മാർക്ക് കത്തയച്ചത് ശരിയായില്ലെന്നും കോടതി നിരീക്ഷിച്ചു. സർവകലാശാല വൈസ് ചാൻസലർ രാജിവെക്കണമെന്ന ചാൻസലറുടെ ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജികൾ പ്രത്യേക സിറ്റിംഗിൽ പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. കേസ് കോടതി പരിഗണിക്കുമെന്ന് വ്യക്തമായതോടെ രാജി ആവശ്യം മാറ്റി ഗവർണർ VC മാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ഗവർണർ ഇല്ലാത്ത അധികാരം പ്രയോഗിച്ചു കളയാമെന്ന് കരുതരുതെന്നും അത് ഉത്തരത്തെ പിടിച്ചു നിർത്തുന്നത് താനാണെന്ന് കരുതുന്നത് പോലത്തെ മൗഢ്യമാണെന്നുമാണ് മുഖ്യമന്ത്രി പരിഹസിച്ചത്. ഒരു VC യെ പിരിച്ചുവിടാൻ ചാൻസലർക്ക് ചട്ടപ്രകാരം അധികാരമില്ല. VC മാരോട് രാജിവെക്കാനോ അവരെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെടാനോ ഗവർണർക്ക് പറ്റില്ല. ടെക്നോളജി യൂണിവേഴ്സിറ്റി VC യുടെ കേസിൽ സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മറ്റ് സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരോട് രാജിവെക്കാൻ ചാൻസലർ എന്ന നിലയിൽ ഗവർണർക്ക് ഒരിക്കലും ആവശ്യപ്പെടാനാകില്ല. കാരണം കോടതിയുടെ ഉത്തരവ് ആ VC ക്ക് മാത്രമേ ബാധകമാവുകയുള്ളൂ. അത് മറ്റാർക്കും ബാധകമല്ല. അത് സാമാന്യ നിയമബോധമുള്ള ആർക്കും മനസ്സിലാകും. ആ VC ക്കെതിരെയായിരുന്നു ഹർജി സമർപ്പിച്ചത്. അതുകൊണ്ട് വിധിയുണ്ടായത് ആ നിയമനവുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. പൊതു ഹർജിയാണെങ്കിൽ തീരുമാനം എല്ലാവർക്കും ബാധകമായിരുന്നു. എന്നാൽ ഇത് അങ്ങനെയുമല്ല. മറ്റ് 9 VC മാർക്കെതിരെ നിയമപരമായ എന്തെങ്കിലും പ്രശ്നം നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ടെക്നോളജി യൂണിവേഴ്സിറ്റി VC ക്കെതിരെ മാത്രം വന്ന വിധി മറ്റുള്ളവർക്ക് എങ്ങനെ ബാധകമാകും? മാത്രമല്ല, സർവകലാശാലയുടെ ഫണ്ട് ദുരുപയോഗം, മോശം പെരുമാറ്റം എന്നിങ്ങനെ 2 കാരണങ്ങളാൽ മാത്രമേ ഒരു VC യെ നീക്കം ചെയ്യാൻ കഴിയൂ. എന്നാൽ ഈ ആരോപണങ്ങൾ ഹൈക്കോടതി ജഡ്ജിയോ സുപ്രീംകോടതി ജഡ്ജിയോ അന്വേഷിക്കണം. കുറ്റം തെളിഞ്ഞാൽ മാത്രമേ ആ VC യെ നീക്കാൻ കഴിയൂ. യൂണിവേഴ്സിറ്റി ആക്ടിൽ ചാൻസലർക്ക് VC യെ പിരിച്ചുവിടാൻ വ്യവസ്ഥയില്ല. ഒരു സർവകലാശാലയുടെ ചീഫ് എക്സിക്യൂട്ടീവും അക്കാദമിക് ഓഫീസറുമാണ് VC. സെർച്ച് കമ്മിറ്റികളിലെ അംഗങ്ങളുടെ എണ്ണം, അവർ നൽകുന്ന പാനലുകളിലെ പേരുകളുടെ എണ്ണം, ഇവയൊക്കെ അതാത് സർവകലാശാല സ്റ്റാറ്റ്യൂട്ടറികളിൽ പറയുന്നത് പോലെയാണ് രാജ്യത്തെല്ലായിടത്തും നടക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസ സെക്രട്ടറി ഇൻചാർജ് സെർച്ച് സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗമാണ്. കർണാടകയിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർ നിയമനത്തിനുള്ള 4 സെർച്ച് കമ്മിറ്റിയെ നിയമിക്കുന്നത് ഗവൺമെൻറ്റാണ്. സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണത്തിലും രാജ്യത്തെ സർവകലാശാലകളിൽ വ്യത്യസ്ത രീതിയാണ്. 3 മുതൽ 7 വരെ അംഗങ്ങളുള്ള സെർച്ച് കമ്മിറ്റികളാണ് എല്ലാ സർവകലാശാലകളിലെയും VC മാരെ നിയമിക്കുന്നതിനായി രൂപീകരിക്കപ്പെടുന്നത്. വിവിധ യൂണിവേഴ്സിറ്റികളിൽ വിവിധ രീതിയിലാണ് സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള നോമിനേഷൻ നടക്കുന്നത്. 1973 UP യൂണിവേഴ്സിറ്റീസ് ആക്ട് പ്രകാരം അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് തന്നെയോ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിൻ്റെ പ്രതിനിധിയോ സെർച്ച് കമ്മിറ്റിയിൽ അംഗമായിരിക്കും. മധ്യപ്രദേശ് നിയമപ്രകാരം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോമിനി സെർച്ച് കമ്മിറ്റി അംഗമായിരിക്കും. ഗുജറാത്തിൽ സംസ്ഥാനത്തെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരുടെ പ്രതിനിധി അല്ലെങ്കിൽ നോമിനി സെർച്ച് കമ്മിറ്റി അംഗമായിരിക്കും. ഇതിനു പുറമെ സിൻഡിക്കേറ്റും അക്കാദമിക് കൗൺസിലും സംയുക്തമായി ഒരു സെർച്ച് കമ്മിറ്റി അംഗത്തെ നിർദ്ദേശിക്കും. BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുതന്നെയാണ് നടക്കുന്നത്. ഇതൊക്കെ കാണാതെയാണ് കേവല സാങ്കേതികതയിൽ തൂങ്ങി ഒരു സംസ്ഥാന ഗവർണർ 9 സർവകലാശാല വൈസ് ചാൻസലർമാരോട് ഇറങ്ങിപ്പോകാൻ പറയുന്നത്. മോശമാണെന്നേ പറയാൻ പറ്റൂ. കഷ്ടം.